നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടുകൂടി എങ്ങനെ വിവാഹമോചനം നേടാം എന്നതാണ് ടോപ്പിക്. ഒരു അഡ്വക്കേറ്റും ഒരിക്കൽ പോലും നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്നാലും ഇപ്പം നിങ്ങൾക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു രീതിയിലും ഇനി മുന്നോട്ട് എന്താ ജീവിതം നയിക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഡിവോഴ്സിന് പോകുന്നത്. ടോപ്പിക്കിലേക്ക് വരാം. മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി എങ്ങനെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളത്. ഒരു വർഷം സെപ്പറേഷൻ മസ്റ്റായിട്ടും വേണം. നിങ്ങൾ പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക. ആദ്യമേ തന്നെ നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തുക, എന്നിട്ട് അത് നിങ്ങളുടെ ലോയറിൻ്റെ അടുക്കൽ സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വർണം പണം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളൊരു ധാരണയിലെത്തിയിട്ട് അത് നിങ്ങളുടെ ലോയറിൻ്റെ അടുക്കൽ സംസാരിച്ചിട്ട് അതൊരു എഗ്രിമെൻ്റ് ആക്കി അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട്, കാരണം കുഞ്ഞുങ്ങളെ കാണുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ, നിങ്ങൾ പരസ്പരം രണ്ടുപേരുടെയും പേരിലാണ് ഒരു പ്രോപ്പർട്ടി കിടക്കുന്നതിൽ, അതിൻ്റെ കാര്യത്തിൽ എല്ലാം നിങ്ങൾ തമ്മിൽ തന്നെ ആദ്യമേ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം നിങ്ങളൊരു അഡ്വക്കേറ്റിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുക. ആ അഡ്വക്കേറ്റ് അതിനനുസരിച്ചുള്ള നിങ്ങൾക്കൊരു എഗ്രിമെൻ്റ് റെഡിയാക്കി തരികയും മറ്റും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു വർഷം സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവിടുന്ന് ഡിവോഴ്സിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി അവർ ഡിവോഴ്സിൻ്റെ പേപ്പർ ഫയൽ ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷം മാത്രമേ കോടതിയിൽ നിങ്ങളുടെ ഈ കേസ് വിളിക്കുകയുള്ളൂ. അത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്കിനി യോജിക്കണം എന്നുണ്ടെങ്കിൽ യോജിക്കാം. യോജിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡിവോഴ്സ് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ, ഈ പെറ്റീഷൻ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ പിൻവലിക്കുകയും ചെയ്യാം. 6 മാസത്തിന് ശേഷം ആ കോടതി വെക്കുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് കോടതിയിൽ ഹാജരാവുകയും പിന്നെ അന്ന് തന്നെ ഒരു കൗൺസിലിംഗ്, ഒന്നോ രണ്ടോ കൗൺസിലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 6 മാസത്തിന് ശേഷം കോടതിയിൽ കേസ് വിളിക്കുന്നു. കേസ് വിളിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കൗൺസിലിംഗ് വെക്കുന്നു. കൗൺസിലിങ്ങിന് ശേഷം നമ്മളൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മൊഴിയെടുക്കും. രണ്ട് കൂട്ടരുടെയും മൊഴിയെടുത്തതിന് ശേഷമാണ് നമുക്ക് ഡിവോഴ്സിൻ്റെ ഓർഡർ കോടതി ഇടുന്നത്. പിന്നെ ഇപ്പം ഈ കൊറോണയുടെ സാഹചര്യത്തിൽ നമുക്ക് നിങ്ങൾ പ്രൂഫ് അഫിഡവിറ്റ് ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പം നിങ്ങൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോള് വഴി നിങ്ങളുടെ മൊഴിയെടുത്ത് ഡിവോഴ്സ് അനുവദിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ കോടതിയിലും, കേരളത്തിലിപ്പോൾ പല കോടതികളിലും അങ്ങനെ അനുവദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ടോപ്പിക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു സാഹചര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി ഹോൾഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ ഓഫ് അറ്റോർണി, നിങ്ങളുടെ കേസ്, അതായത് സാഹചര്യങ്ങളുണ്ട്, എവിഡൻസ് ടൈമിൽ കോടതി നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വരേണ്ടത്. ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടു പേരും വിദേശത്താണ്, രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യണം, അവർ തമ്മിൽ ധാരണയിലെത്തി ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫയൽ ചെയ്യാനുള്ള പെറ്റീഷന് സഹിതം എല്ലാ കാര്യങ്ങളും നമ്മൾ വിദേശത്തേക്ക് അയച്ചു കൊടുക്കുകയും അവിടുന്ന് അവരെ അറ്റസ്റ്റ് ചെയ്ത് എംബസി മുഖാന്തരം അവരെ അറ്റസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചയച്ചു തന്ന് നമ്മളിവിടെ കേസ് ഫയൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പെറ്റീഷനും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി നമുക്ക് വിദേശത്തേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് എംബസി മുഖാന്തരം അറ്റസ്റ്റ് ചെയ്ത് നമുക്കിവിടെ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒരു സാഹചര്യമുണ്ട്. പിന്നെ നമുക്ക് നിങ്ങൾ ഈ കൗൺസിലിംഗ് ടൈമിലേക്ക് ഇവിടെ നാട്ടിൽ വന്നാൽ മതി. അപ്പം ഇതൊക്കെയാണ് ഈ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഒരു ഓറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നിയമവശങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്തിലെ, കാരണം ഓരോരുത്തരുടെയും കേസിൻ്റെ രീതി അനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് അവരുടെ കേസിൻ്റെ അവസ്ഥ എന്താണ് അത് നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ
കേസിന്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് മ്യൂച്വൽ കൺസെന്റോട് കൂടി ഡിവോഴ്സ് ചെയ്യുന്നതിന്റെ പൊതുവേ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം വളരെ ലളിതമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ജേണി വിത്ത് ശ്രീനു എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെസ്സേജുകൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും. എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മാക്സിമം മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി. അതല്ല നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.